കോട്ടക്കിലെ നമ്മളെ ജിയോ മച്ചാനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും തോന്നുന്നു എനിക്ക്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പുള്ളിക്കാരൻ ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടില്ല എക്സാക്ട്ലി. പക്ഷെ ഈ ഒരു റീലിലൂടെ എനിക്ക് ആ വീഡിയോ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഇത് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഇന്ത്യന്റെ പതാകയുടെ കളറിലെ പുള്ളിക്കാരൻ കോഴീനെ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ഒരു കുറെ കോഴികളെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ആദ്യം കാണുന്നതായിട്ട് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാകയുടെ നിറത്തിൽ കോഴികളെ ചുട്ട് പ്രദർശിപ്പിച്ച യൂട്യൂബ് ചാനലിനെതിരെ പോലീസിൽ പരാതി. സ്വാതന്ത്ര്യ കോഴി ചുട്ടതെന്ന പേരിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത എംഫോടെക് യൂട്യൂബ് ചാനലിനെതിരെ കഴക്കൂട്ടം സ്വദേശി ജിതിനസാണ് പോലീസിൽ പരാതി നൽകിയത്. സ്വാതന്ത്ര്യദിനത്തിൽ 48 കോഴികളെ ദേശീയ പതാകയുടെ നിറത്തിലുള്ള മസാല തേച്ച് കമ്പിയിൽ കോർത്ത് ചുട്ടെടുത്തത് ജനവികാരം വ്രണപ്പെടുത്തിയെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. ദേശീയ പതാകയെ അപമാനിച്ചതിലൂടെ എംഫോടെക് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും ആക്ഷേപമുണ്ട്. പരാതിയിൽ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. യൂട്യൂബ് ട്രെൻഡിംഗ് പട്ടികയിൽ ഇടം പിടിച്ച വീഡിയോ ഇതിനോടകം 800,000+ ആളുകൾ കണ്ടുകഴിഞ്ഞു. എനിക്ക് ഇതിനെ പറ്റിയൊരു അഭിപ്രായമുണ്ട്, അതായിരിക്കില്ല ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അഭിപ്രായം. ഞാൻ നമ്മളെ സ്വന്തം ജീവനോട് എത്ര വില വിലയുള്ള അത്ര തന്നെ വില അല്ലെ, അതിൻ്റെ മേലെ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് കൂടെ തന്നെ എൻ്റെ ജോലി മാർക്കറ്റിംഗ് ജോലിയാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പോസ്റ്റേഴ്സും പരസ്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ പരസ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചില കമ്പനികളൊക്കെ അവരുടെ ബോക്സ് എന്നല്ലോ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കമ്പനി ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. അവരവരുടെ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്, അത് പല കളറിലുള്ള കാർഡ്ബോർഡ് ബോക്സ് ഞാൻ നിരത്തി വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ ഈ ഇടയ്ക്ക് ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ചെയ്തതുമുണ്ട്, മുന്നേ ചെയ്തവരുമുണ്ട്, പിന്നെ പല ആൾക്കാരും പല കളറിൽ. ഇപ്പോൾ ചില കറി പൗഡേഴ്സിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്, മുളക് പൊടി, പിന്നെ വെള്ള കളർ പെപ്പർ പൊടി, വൈറ്റ് പെപ്പർ പൊടി, പിന്നെ ഗ്രീൻ എന്തോ ഒരു മസാല പൊടി, ഗ്രീൻ കളർ വരുന്ന ഒരു മസാല പൊടി അങ്ങനെ വെച്ചിട്ട് ഒരു നല്ലൊരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ ഇതിലിടുന്നില്ല വീഡിയോയിൽ, പക്ഷേ ഞാൻ പറഞ്ഞു ഒന്ന് ഇമാജിനേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഒരുപാട് സംഭവങ്ങൾ. അപ്പം അത് തെറ്റല്ലെങ്കിൽ അതൊരു മാർക്കറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നു, ഇതൊരു മാർക്കറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്തതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പുള്ളിക്കാരൻ്റെ വീഡിയോ ട്രെൻഡിങ് ലിസ്റ്റിൽ വരാണെങ്കിൽ ചെയ്തു, ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ മുമ്പൊക്കെ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ ഡ്രസ്സിൽ ഡ്രസ് ഉണ്ടല്ലോ പതാകയുടെ സ്റ്റൈലിൽ തുന്നിയിട്ടൊക്കെ ഇഷ്യൂ ആയ ആൾക്കാരൊക്കെ രാജ്യദ്രോഹത്തിന് കേസൊക്കെ എടുത്തിട്ട് ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ട്. ഞാൻ സ്വാതന്ത്ര്യദിന ദിവസം ഞാൻ ഞങ്ങൾ പോർത്തീസ് ഉണ്ടല്ലോ പോയിട്ട് ഞാനൊരു റീലൊക്കെ ഇട്ടായിരുന്നു എൻ്റെ ചാനലിൽ. പോർത്തീസിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ഏരിയയിൽ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അയാളുടെ തൊപ്പി മുതൽ അങ്ങ് കാല് വരെ ഫുൾ ഇന്ത്യൻ്റെ കൊടിൻ്റെ വേഷത്തിൽ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ട് അയാളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെ മോശമായിപ്പോയി, അതങ്ങനെ ചെയ്യുന്നത് എന്തായിരുന്നു, അതിനെ അപമാനിക്കുന്നതിന് മുന്നിലായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് അത് കേസെടുക്കുന്നതാണോ എന്താണെന്നൊന്നും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധാരണക്കാരന് അറിയില്ലല്ലോ. അതൊക്കെ ശരിക്കും ഗവൺമെന്റ് ഒരു ബോധവൽക്കരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറയാൻ തെറ്റാണെങ്കിൽ ഇത് ഈ ഒരു കാര്യത്തിൽ ജിയോ മച്ചാൻ്റെ ഒരു കേസിൽ ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഇത് അത്ര കേസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അപമാനിക്കുന്നത് കോഴി പച്ച കളർ കോഴി കഴിക്കാൻ ഞാൻ പച്ച കളർ മറ്റേ എന്തോ ഒരു അൽഫാം ഉണ്ടല്ലോ, വെള്ള കളർ ഒരു ടൈപ്പ് അൽഫാം ഉണ്ട്, റെഡ് കളർ കോഴി മാർക്കറ്റിൽ കിട്ടുന്നത്, അതിങ്ങനെ ഒരുമിച്ച് വെച്ച് കിട്ടാത്ത സാധനം അല്ലെങ്കിൽ എന്തോ ഒരു ദുരുദ്ദേശത്തിൽ ചെയ്താണ് നമുക്ക് വീഡിയോയിൽ മനസ്സിലാവുമല്ലോ. എനിക്ക് തോന്നുന്നില്ല ഒരു ദുരുദ്ദേശത്തിൽ ചെയ്താൽ ഇത് ഇത്ര വലിയ പ്രശ്നമാകേണ്ട ആവശ്യമില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം കമ്മിനിയിൽ ഏർപ്പെടുത്തി ഇങ്ങനത്തെ കേസൊക്കെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കേസ് എടുക്കേണ്ടി വരും. അത്ര വലിയൊരു പ്രശ്നമായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പോലീസും എടുക്കുമെന്ന് തോന്നുന്നില്ല കേസ്. അപ്പം അടുത്ത വീഡിയോ എടുക്കാം.